വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു എന്ന അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിൻ്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിൻ്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഭാരത ക്രൈസ്തവർ ആത്മീയ ആനന്ദത്തോടെ ബഹുമാനിച്ച വണങ്ങുന്ന ശ്ലീഹായാണ് തോമസ് ശ്ലീഹ. മറ്റു രാജ്യങ്ങളിൽ കത്തോലിക്കാ സഭയിലും മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന സമൂഹങ്ങളിലെല്ലാം തന്നെ തോമസ് ശ്ലീഹായോടുള്ള പ്രത്യേകമായ വണക്കവും ബഹുമാനവും ആദരവും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശ്വാസത്തിൽ, ക്രൈസ്തവ വിശ്വാസത്തിൽ ജന്മം നൽകിയത് മാർത്തോമാ ശ്ലീഹായാണ്. നിങ്ങൾക്ക് മിശിഹായിൽ 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം. എന്നാൽ മിശിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണെന്ന് ഭാരതീയ മക്കൾക്ക് പറയുവാൻ, മക്കളോട് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു മാർത്തോമാ ശ്ലീഹ. തോമസ് ശ്ലീഹായുടെ പൈതൃകമായ ശ്ലൈഹിക ജീവിതം ഭാരത ക്രൈസ്തവരുടെ പിതൃസ്വത്തായിട്ടാണല്ലോ ഇന്ന് ലോകം അറിയപ്പെടുന്നത്. തലമുറകളിലൂടെ കൈമാറി തന്ന ഈ വിശ്വാസ ജീവിത ശൈലി എന്നും നമുക്ക് ചൈതന്യവും കരുണയും പകർന്നു തരികയാണ്. ഈ വ്യക്തിത്വത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഗലീലയിലെ മീൻപിടുത്തക്കാരനായ തോമസിന് ദിദിമോസ് അല്ലെങ്കിൽ ഇരട്ട എന്ന പേരുകൂടി ഉണ്ടായിരുന്നു. ഇരട്ട പറന്നവൻ എന്നാണ് ദിദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. തന്നെ മീൻപിടുത്തക്കാരിൽ നിന്ന് അപ്പോസ്തല സ്ഥാനത്തേക്ക് വിളിച്ച ഗുരുവിനു വേണ്ടി മരിക്കുവാനും സന്നദ്ധനാകുന്നു തോമസ് ശ്ലീഹ.
ഗുരുവിൻ്റെ ഇഷ്ടമെന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഔദാര്യം കാണിക്കുന്ന ഒരു ശിഷ്യൻ. യേശു താൻ സ്നേഹിച്ച ലാസർ മരിച്ചു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഗുരുവേ, അവിടേക്ക് പോകരുത്, അവിടെ അപകടം പതിയിരിപ്പുണ്ട് എന്ന സൂചന പറയുമ്പോൾ ഗുരുവിൻ്റെ ഇഷ്ടമെന്താണ് എന്ന് മനസ്സിലാക്കി തോമസ് ശ്ലീഹയാണ് പറയുന്നത്, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം എന്ന്. അപ്പോൾ അവനു വേണ്ടി മരിക്കാം, അവനോടുകൂടി മരിക്കാം എന്ന് ധീരത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയെ നാം തോമസ് ശ്ലീഹയിൽ കാണുന്നു. പരമപിതാവിൻ്റെ പക്കലേക്കുള്ള യാത്ര തൻ്റെ ഐഹിക ജീവിതം പൂർത്തിയാക്കി പരമപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു പോകേണ്ടവനാണ് എന്നുള്ള സൂചന ഒക്കെ ശിഷ്യന്മാർക്ക് നൽകുന്ന അവസരത്തിൽ കർത്താവ്, നീ പോകുന്നിടത്തേക്ക് എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്കറിയില്ല, വഴി എങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ പത്രോസിനോടായിട്ട് ശിഷ്യന്മാരോടായിട്ട് തോമസ് ശ്ലീഹായുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഞാനാണ് ദൈവത്തിലേക്കുള്ള വഴി, ഞാനാണ് സത്യം. സത്യത്തിന് മാത്രമേ നിങ്ങളെ സ്വതന്ത്രരാക്കുവാൻ കഴിയുകയുള്ളൂ, സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. ആ സത്യം ഞാനാണ്, ഞാൻ ദൈവമാണ് എന്നുള്ള ആ സത്യം അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനാണ് ജീവൻ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് നടിച്ചിതവൻ. സ്വന്തം ജീവൻ ബലിയാർപ്പിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുത്തുവെങ്കിൽ അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമസ് പറയുക മാത്രമല്ല, അവനു വേണ്ടി മരിക്കുവാൻ തയ്യാറായി മുമ്പോട്ട് വരുമ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ സത്യത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ആ ജീവനിൽ, നിത്യജീവനിൽ പങ്കാളിയാകുവാനുള്ള ഭാഗ്യമാണ് തോമസിന് ലഭിക്കുന്നത്. തൻ്റെ തിരുവിലാവിൽ തൊട്ട് വിശ്വസിക്കാൻ ഉദ്ധിതനായ കർത്താവ് തോമസിനെ നിർബന്ധിക്കുകയാണ്. തോമസ് വിലാവിൽ തൊടുന്നതായിട്ടൊന്നും നാം കാണുന്നില്ല, പക്ഷേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ഉദ്ധിതനുള്ളതിന് വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് തോമസ് അവിടെ. മറ്റ് സ്ത്രീഹന്മാരെ പോലെ കണ്ടു വിശ്വസിക്കുവാൻ തനിക്കും അപ്പോസ്തോലിക ഗണത്തിൽപ്പെട്ടവൻ എന്നുള്ള നിലയിൽ അവകാശമുണ്ട് എന്ന രീതിയിൽ യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചും അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തോമസിനോട് പറഞ്ഞപ്പോൾ താനും അപ്പോസ്തല ഗണത്തിൽപ്പെട്ടവനാണ്, തനിക്കും അവനെ കാണണമെന്നുള്ള തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവനെ കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുവാനുള്ള നിർബന്ധം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തോമസിനെ നാം അവിടെ കാണുകയാണ്. കുഞ്ഞുങ്ങളുടെ നിർബന്ധം അകറ്റുവാൻ കുടുംബങ്ങളിൽ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ നടത്തുന്ന പരിശ്രമം പോലെ തോമസിനെയും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അരികിൽ വിളിച്ച് സമാധാനം ആശംസിച്ച് തൻ്റെ മുറിവുകളൊക്കെ കാണിച്ചു കൊടുക്കുന്ന യേശു തമ്പുരാൻ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, ഈ വലിയ ദൗത്യം, ഒരു വിശ്വാസിയായി നീ ജീവിക്കുക. എന്താണ് വിശ്വാസം? യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി പുനരുത്ഥാനം ചെയ്തു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി വീണ്ടും വരും എന്നുള്ള ആ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ, പരസ്യമായി പ്രഖ്യാപിക്കുവാൻ ഇതിലൂടെ അവസരം ലഭിക്കുകയാണ്. തിബേറിയോസ് കടൽക്കരയിൽ വെച്ച് മറ്റേ ശിഷ്യന്മാരോടൊപ്പം മിശിഹാനുഭവത്തിൽ തോമസ് ശ്ലീഹ ഒരിക്കൽ കൂടി പങ്കുപറ്റി. ഉദ്ധാനശേഷം സഹ്യോൻ മാളികയിൽ മറ്റ് ശിഷ്യന്മാരോടൊപ്പം തോമസ് ശ്ലീഹയും പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുമ്പോൾ പെന്തിക്കോസ്തി അനുഭവത്തിന് ശേഷം പേർഷ്യയും ഇന്ത്യയും ഉൾപ്പെട്ട പാർത്തിയൻ സാമ്രാജ്യം മുഴുവൻ അദ്ദേഹം സുവിശേഷ സന്ദേശം അറിയിക്കുന്നതായി നാം കാണുന്നു. അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് ക്രിസ്തുവർഷം 52 ആണ്ടിൽ കരയും കടലും കടന്ന് മാലിക്കരയുടെ മലയാളക്കരയുടെ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങുകയും
കേരളത്തിലും തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശമായ തിരുവിതാംകൂടുമൊക്കെയായി 7.5 കൂട്ടായ്മകൾ സ്ഥാപിച്ചുകൊണ്ട് അരൽവായു വഴി ചെന്നൈയിലേക്ക് പോവുകയും അവിടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് അനേകർക്ക് മാനസാന്തരത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യത്തിൽ മറവരാൾ കുത്തപ്പെട്ട് ക്രിസ്തുവർഷം 72 അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് അക്ഷരാർത്ഥത്തിൽ അവനു വേണ്ടി മരിച്ചുകൊണ്ട് ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നുള്ള വാക്കുകൾക്ക് അനുയോജ്യമായി സ്വർഗീയ ഭവനത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയാണ്. ജീവിക്കുന്ന ക്രൈസ്തവ സാന്നിധ്യവും സംസ്കാരവും മാർത്താ മാസ്ലിഹായുടെ പ്രേഷിത പ്രവർത്തനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയാണ് അദ്ദേഹം. തോമാസ്ലിഹയുടെ സമ്പൂർണ്ണമായ സമർപ്പണത്തിൻ്റെയും ആഴമായ മിശിക അനുഭവത്തിൻ്റെയും വ്യക്തമായ പ്രകടനമായിരുന്നു ആ വിശ്വാസ പ്രഖ്യാപനം. യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ദൈവകരങ്ങളിൽ സകലതും സമർപ്പിക്കുവാൻ, ദൈവം തരുന്നവ ഇരു കരങ്ങളും നീട്ടി സ്വീകരിക്കുവാൻ തോമാസ്ലിഹ തയ്യാറാകുന്നു. ശിഷ്യ സമൂഹത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ്ലിഹയുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. 8 ശേഷം വീണ്ടും ഒന്നിച്ചുകൂടി ആയിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തോമാസ്ലിഹയെ വീണ്ടെടുക്കുവാൻ, അവരുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ അവിടുന്ന് തയ്യാറായി മുൻപോട്ട് വരുന്നു. ഉദ്ധിതൻ്റെ ദർശനവും അതിലൂടെ നൽകപ്പെട്ട സമാധാനവും ശാന്തിയും സന്തോഷവും ഈ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് വീണ്ടും അദ്ദേഹം സ്വന്തമാക്കുന്നു. കൂട്ടത്തിലില്ലാതിരുന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയത് കൂട്ടത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു വലിയ അനുഗ്രഹമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ ശോധാനത്തിന് ശേഷം താൻ തിരഞ്ഞെടുത്ത് രൂപീകരിക്കുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് ബുദ്ധനായ ഈശോ നൽകുന്ന സമാധാനവും സന്തോഷവും അനുഭവവേദ്യമാക്കുന്ന വേദി വിശ്വാസികളുടെ കൂട്ടായ്മയാണെന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് യേശു അനുഭവം കിട്ടാതെ പോയത്. ആ കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടതായ ആ ദൈവാനുഗ്രഹം, ദൈവികമായ സാന്നിധ്യം, ശക്തിപ്പെടുത്തൽ, സമാധാനം, പ്രവർത്തന ശൈലി തോമാസ്ലിഹയ്ക്ക് ലഭിക്കുകയാണ്. തൻ്റെ കുരിശുഭരണത്തിൻ്റെ അടയാളങ്ങൾ ഈശോ തോമാസ്ലിഹയെ കാണിക്കുന്നു. അടയാളങ്ങൾ ഈശോയുള്ള വിശ്വാസത്തിലും അവിടുത്തെ സമർപ്പണത്തിലും ആഴപ്പെടുവാൻ അത് ബോധ്യത്തിലെത്താനും കാരണമായി എന്നുകൂടി നാം മനസ്സിലാക്കണം. ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു പ്രഖ്യാപനമാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്നുള്ളത്. കർത്താവി ഉദ്ധിതനായ ഈശോയെ ആഴമായ വ്യക്തിബന്ധം ഇവിടെ സൂചിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ അതിനാഥനായി ക്രിസ്തുവിനെ ഏറ്റുപറയുകയാണ്. സർവ്വതും കർത്താവിന് മുമ്പിൽ അടിയറ വയ്ക്കുന്ന സമർപ്പണത്തിൻ്റെ വലിയ ഏറ്റുപറച്ചിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാണാതെയും സ്പർശിക്കാതെയും വിശ്വസിക്കുകയില്ല എന്ന ശാഠ്യത്തിൽ നിന്ന് ഉദ്ധിതനായ കർത്താവിനോടുള്ള നിരുപാധികവും ഉദാത്തവുമായ ആത്മസമർപ്പണത്തിലേക്ക് തോമാസ്ലിഹ വളരുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാസ്ലിഹ മിശിഹാനുഭവവും യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷത്തിൻ്റെ ഉപസംഹാരവും ഈ വേദഭാഗത്ത് നാം കാണുകയാണ്. വിശ്വാസത്തിൻ്റെ ആഴം, പ്രത്യേകതകൾ എന്നിവ ഈ ഭാഗത്തിന് വിവരിക്കപ്പെടുകയാണ്. വിശ്വാസത്തിൻ്റെ സുവിശേഷമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുവാൻ നമുക്ക് കഴിയും. തോമാസ്ലിഹായുടെ വ്യക്തിപരമായ വിശ്വാസ അനുഭവം വിവരിക്കുക എന്നതിനേക്കാൾ തോമാസ്ലിഹായിലൂടെ വിശ്വാസത്തിൻ്റെ വിവിധ മാനങ്ങൾ എടുത്തു കാണിക്കുന്നതാണ് സുവിശേഷകൻ ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ വിവരണത്തിൽ 3 തരം വിശ്വാസികൾ ചിത്രീകരിക്കപ്പെടുന്നു. 1, അടയാളങ്ങൾ തേടുന്ന വിശ്വാസം. 2, ശ്ലൈഹികമായ വിശ്വാസം. 3, വിശ്വാസികളുടെ സമൂഹമായ സഭയുടെ വിശ്വാസം. ഈ 3 വിശ്വാസങ്ങളും തോമാസ്ലിഹയുടെ വിശ്വാസ അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാണുകയും കൈവയ്ക്കുകയും ചെയ്താലല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന തോമാസ്ലിഹ അടയാളങ്ങളും തെളിവുകളും തേടുന്നവരുടെ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നു. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്നത് സ്ലിഹന്മാരുടെ വിശ്വാസത്തെ ഉദാഹരിക്കുന്നു.
കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്നത് ഭാവിയിൽ സഭയുടെ അംഗങ്ങളാകുന്നവരുടെ സഭാമക്കളുടെ വിശ്വാസത്തെ അത് പ്രതിനിധീകരിക്കുകയാണ്. അടയാളങ്ങൾ തേടുന്ന വിശ്വാസം ഈശോ അംഗീകരിക്കുന്നില്ല. അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവരുടെ പ്രതിനിധിയായിട്ടാണ് നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാനാവില്ല എന്ന് നിക്കോദിമോസ് യേശുവിൻ്റെ മുമ്പിൽ മുഖസ്തുതിയായിട്ടല്ല പറയുന്നത്. പക്ഷേ ഈശോ നിക്കോദിമോസിന് പ്രത്യുത്തരം നൽകിയത് നീ വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. അടയാളങ്ങൾ കണ്ട് വിശ്വസിച്ചവരെ ഈശോ വിശ്വസിക്കുന്നില്ല. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരുന്നപ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ അടുത്തേക്ക് വന്നു എന്ന് നാം വായിക്കുന്നു. ഈശോയാകട്ടെ അവരെ വിശ്വസിച്ചില്ല. യോഹന്നാൻ സുവിശേഷം 2:23-24 വാക്യങ്ങളിൽ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൻ്റെ മകനെ സുഖപ്പെടുത്തുവാൻ വരണമെന്ന് രാജ്യസേവകൻ ഈശോയോട് അപേക്ഷിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങളൊരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. യോഹന്നാൻ സുവിശേഷം 4:48 വാക്യം. ശ്ലൈഹിക വിശ്വാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഈശോ തോമസ് ശ്ലീഹായ്ക്ക് വേണ്ടി വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ആവശ്യപ്പെട്ടതെല്ലാം ചെയ്യുവാൻ ശ്ലീഹായെ ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉദ്ധിതനായ ഈശോയെ കണ്ടപ്പോൾ തന്നെ അങ്ങനെയുള്ള വിശ്വാസം തോമസ് ശ്ലീഹ ഏറ്റുപറയുകയാണ്. കണ്ടു വിശ്വസിക്കുക എന്ന് ശ്ലീഹന്മാരുടെ വിശ്വാസത്തിന് ആധികാരികത നൽകുന്നു. ആദ്യ മുതൽ ഉണ്ടായിരുന്നതും തങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് സൂക്ഷിച്ച് വീക്ഷിച്ചതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1:1 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 12 പേരിൽ ഒരുവനായ തോമസിനോട് മറ്റ് 11 പേരോടൊപ്പം ഈശോയെ കാണാനും കണ്ട് വിശ്വാസം ഉറപ്പിക്കുവാനും അവകാശമുണ്ട്. തോമസ് ശ്ലീഹായ്ക്ക് വേണ്ടി മാത്രം ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ കണ്ടു വിശ്വസിക്കുന്നതിലൂടെ തോമസ് ശ്ലീഹ തൻ്റെ ആധികാരികത ഉറപ്പിക്കുവാൻ കാരണമായി എന്നുകൂടി നാം മനസ്സിലാക്കണം. ആധികാരികത ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ ഉദ്ധിതനായ മിശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് പൗലോസ് ശ്ലീഹായും തൻ്റെ ശ്ലൈഹിക ആധികാരികത ഉറപ്പിക്കുന്നുണ്ട്. താനും ശിക്ഷഗണത്തിൽപ്പെട്ടവനാണ്, അവനെ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചവനാണ്, അവനിലൂടെ മാനസാന്തരപ്പെടുവാൻ ഭാഗ്യം സിദ്ധിച്ചവനാണെന്ന് അഭിമാനത്തോടെ പൗലോസ് ശ്ലീഹായും പ്രഘോഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈശോയെ കർത്താവും ദൈവവുമായ തോമസ് ശ്ലീഹ ഏറ്റുപറഞ്ഞ് ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന് നൽകുന്ന 2 പേരുകളാണ് കർത്താവും ദൈവവും, യഹോവ എലോഹീം. കർത്താവ് യഹോവ, എലോഹീം ദൈവം. പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തിയ ദൈവം തന്നെയാണ് ഈശോമിശിഹായെന്ന വിശ്വാസ പ്രഖ്യാപനമാണ് തോമസ് ശ്ലീഹ നടത്തുന്നത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ കർത്താവൻ എന്നെ ദൈവമേ എന്ന് പഴയ നിയമത്തിലെ ജനം യഹോവ എന്നും എലോഹീം എന്നും വിളിച്ചുവെങ്കിൽ ഇവിടെ തോമസ് ശ്ലീഹായും ആ പഴയ നിയമ വിശ്വാസത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന്. കാണാതെയുള്ള വിശ്വാസം. യേശുമിശിഹ തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2 തരം വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. കണ്ടു വിശ്വസിച്ച ശ്ലീഹന്മാരുടെ വിശ്വാസം. ശ്ലീഹന്മാരിലൂടെ കൈമാറ്റപ്പെട്ട് കിട്ടിയ സഭയുടെ വിശ്വാസത്തിൽ ഓരോ അംഗവും ഉൾക്കൊള്ളുന്ന വിശ്വാസം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിൽ കാണാത്തവരുടേതാണ് 2-ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവരുടെ വിശ്വാസം. കാണാതെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യപൂർണമായ അവസ്ഥയെ ഇവിടെ പ്രതിനിധീകരിക്കുകയാണ്. കണ്ടു വിശ്വസിച്ച ശ്ലീഹന്മാരുടെ വിശ്വാസ പൈതൃകമാണ് ഓരോ പ്രാദേശിക സഭയുടെയും വിശ്വാസത്തിൻ്റെ മുതൽക്കൂട്ട്. സഭ എങ്ങനെയാണ് വളർന്നത്? ഓരോ പ്രദേശങ്ങളിലേക്കും പരിശുദ്ധാത്മ നിറവിലൂടെ ശിഷ്യന്മാർ കടന്നു ചെന്നുകൊണ്ട് അവരുടെ സംസ്കാരവും അവരുടെ രീതികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെ അവർക്ക് പകർന്നു കൊടുത്ത് അവരുടെ സംസ്കാരവുമായി അനുരൂപപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചപ്പോൾ കത്തോലിക്ക സഭ ഓരോ പ്രദേശങ്ങളിലും വളരുവാൻ തുടങ്ങി. അവരിലുള്ള ഭയം അകറ്റുന്നു.
ഇന്നും നമ്മിലുള്ള ഭയം അകറ്റുന്നത് ഉത്ഥിതനായ തമ്പുരാൻ, തോമസിനെതിരെ കൈകളും കാലുകളും പാർശ്വമൊക്കെ കാണിച്ചു കൊടുത്തവൻ, തൻ്റെ മുൾമുടിയേറ്റ ശിരസും മുറിവുകളാലുണ്ടായ ഉടലും ഒക്കെ നമ്മെ കാണിച്ചു തന്നുകൊണ്ട് ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ക്രൂശതനെയും ഉദ്ധിതനെയും ഒന്നായി കാണുവാൻ നമുക്ക് കഴിയണം. ദുഃഖവെള്ളിയാഴ്ചയുടെ തിക്തമായ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സദ്വാർത്ത കേട്ടുകൊണ്ട് ശിഷ്യന്മാർ ഒന്നിച്ചുകൂടിയെങ്കിൽ, അവർക്ക് തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ, നമ്മിലുള്ള ഭയമകറ്റുവാൻ, മരണത്തിൻ്റെ ഭയമകറ്റുവാൻ, പുനരുത്ഥാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമൂഹമാണ് നാം എന്നുള്ള ബോധ്യം നമ്മെ ഏറെ സഹായിക്കും. അയക്കപ്പെട്ടവൻ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ളവനാണ്. തമ്പുരാനാൽ അയക്കപ്പെട്ട ശിഷ്യനായിരുന്നു തോമസ്. തോമസ് ഭാരതത്തിലേക്ക് വന്ന് സ്വന്തം ഇഷ്ടം നിറവേറ്റുകയല്ല, അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ്. അതാണ് നമ്മുടെ ദൗത്യം. എവിടേക്കെല്ലാം നാം അയക്കപ്പെടുന്നുവോ അവിടെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, സഭയോടുള്ള സഭയുടെ ഇഷ്ടം നിറവേറ്റുവാൻ, സഭാപിതാക്കന്മാരുടെ ഇഷ്ടം നിറവേറ്റുവാൻ, സഭാസിദ്ധികളോടുള്ള പ്രതിബദ്ധത കാത്തുകൊണ്ട് ജീവിക്കുവാൻ നമുക്കോരോരുത്തർക്കും ഇടയാകണം എന്നുള്ളതാണ്. ലോകത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കുക. അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് അക്ഷരാർത്ഥത്തിൽ അവന് വേണ്ടി മരിച്ചുകൊണ്ട് അവനെ മഹത്വപ്പെടുത്തുകയാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിൽ അവനെ അനുധാപനം ചെയ്യുക എന്ന് പറയുമ്പോൾ നാം പാപത്തിന് മരിച്ച് പുണ്യത്തിന് പുനരുദ്ധാനം ചെയ്ത്, സ്വാർത്ഥതയ്ക്ക് മരിച്ച് നിസ്വാർത്ഥതയ്ക്ക് പുനരുദ്ധാനം ചെയ്ത്, അഹങ്കാരത്തിന് മരിച്ച് വിനയത്തിന് പുനരുദ്ധാനം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവനോടുകൂടി മരിക്കുക എന്ന് പറയുന്നത്. വിശ്വാസിയാകാനുള്ള ഒരു ക്ഷണമാണ് ക്രൈസ്തവരായ നമുക്ക് തോമസ്ലീഹ നൽകുന്നത്. തോമസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം പോലെ, ഓരോ ദിവസവും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, നീയാണ് എൻ്റെ സർവസ്വവും, പണവും പ്രതാപവും സുഖവും സൗകര്യവും ഒന്നും നിലനിൽക്കുന്നതല്ല, നീയാണ് എൻ്റെ സർവസ്വവും എന്ന് പ്രഖ്യാപിക്കുവാൻ ഭാവിയിലെ വിശ്വാസികളുടെ ഭാഗ്യം നാമും അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം, നമ്മുടെ പിതാവായ, നമ്മെ വിശ്വാസത്തിൽ വളർത്തിയ, ഉറപ്പിച്ച, വിശ്വാസ പൈതൃകം നമുക്ക് പകർന്നു തന്ന മാർത്തോമാ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.